എന്തുകൊണ്ട് വീഡിയോ ഇല്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ. കുറെ പേര് വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ നല്ല SSLC പരീക്ഷയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് വീഡിയോ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ഡീലേസ്. അപ്പോഴും ഇന്നേ ഒരു വീഡിയോ വന്നു, നാളെ ഒരു വീഡിയോ വരും, പിന്നെ ചിലപ്പോൾ നാളെ വൈകുന്നേരം ഒരു വീഡിയോ വരും. ഇനി എന്തായാലും അടുപ്പിച്ച് തന്നാലും വിഷുവിൻ്റെ ടൈമായ വേണ്ടി രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ അടുപ്പിച്ച് വരുന്ന കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ ക്ലിക്കാൻ വിട്ട് വരും കേട്ടോ. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോഴും ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലേ, പടക്കം വാങ്ങുന്ന വീഡിയോ ആണ് ഇഷ്ടംപോലെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഇനി കാണിച്ചു തരാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കാണാൻ, എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എന്തൊക്കെയാണ് പറയുകയാണ്, അപ്പോഴും എത്ര രൂപക്കാണ് വാങ്ങിയതൊക്കെ ഞാൻ വീഡിയോൻ്റെ എൻഡിൽ പറയുന്നത് കേട്ടോ. അപ്പോഴും നമുക്ക് നമ്മുടെ വീഡിയോ ഇട്ടുക. ഇപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വരുമ്പോൾ 10,000 മാലയുടെ മാലയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പടക്കം പൊട്ടിക്കുമ്പോൾ 1,000 മാലയൊക്കെ വാങ്ങിയത്, പിന്നെ 2,000 മാല വാങ്ങിയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം 10,000 മാല തന്നെ ആവാ വിചാരിച്ചു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഏസ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം കേട്ടോ. പുറത്തത്തെ ഫോട്ടോ കണ്ടിട്ട് വേറെ ഒന്നും വിചാരിക്കേണ്ട, അവിടെ പടക്കം തന്നെയാണ്. അപ്പോഴും ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൻ്റെ ഇപ്പോൾ വേറെ എന്തൊക്കെയാണ് കേട്ടോ. ഈ പടക്കത്തിന് മുകളിലൊക്കെ ഇന്ന് കുറെ ചേച്ചിമാരെ ഫോട്ടോ ഒക്കെ എനിക്കറിയാം. ഓക്കെ കേട്ടോ, അപ്പൊ ഇതൊന്നും എടുത്താ. പിന്നെ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടില്ല മേലോട്ട് പോയിട്ട് വിട്ടത് സ്കൈ ഷോട്ട്സും കാര്യങ്ങളൊക്കെ ഇല്ലേ. ഇത് മതി, ഇത് പിള്ളേർ എടുക്കാം. പിന്നെ കുറച്ച് കുറ്റിപ്പടക്കം. എത്ര വയക്കാ വരുന്നത്? ഇതും പിള്ളേർ. ഇപ്പൊ ഇത് മതി കേട്ടോ, ഇപ്പൊ ഇത് പാക്ക് ചെയ്തു. നമ്മൾ ഇവിടുന്ന് കുറച്ച് മാലപ്പടക്കും അതുപോലെ തന്നെ കുറ്റി വെടിയും പിന്നെ കുറച്ച് ബോംബും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ബാക്കിൽ നമ്മുടെ ടീംസ് ഫുള്ളായിട്ടുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് അടുത്ത പടക്കം പെടി പോയി നമുക്ക് കുറച്ച് നാളെ കൂടി വാങ്ങാനുണ്ട് കേട്ടോ. സ്കൈ ഷോട്ട് അതുപോലെ തന്നെ കത്തുന്ന കുറച്ച് പടക്കം കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. പിന്നെ കുറച്ച് കിറ്റ് പടക്കങ്ങൾ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കിറ്റ് പടക്കം എന്തൊക്കെയാ ഉള്ളത് വെച്ചാൽ, കുറച്ച് ഇലക്ട്രിക് നമ്മുടെ കമ്പിത്തിരി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്കൈ ഷോട്ട്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ മാലപ്പടക്കങ്ങളുണ്ട്, പിന്നെ എന്താ ഉള്ളത്, പിന്നെ ബോംബും കാര്യങ്ങളും കുറച്ച് കുറ്റിവടികളും, പിന്നെ കുറച്ച് മറ്റേ ഇതില്ലേ, ഇതിൻ്റെ പേരെന്തായിരുന്നു, ലക്ഷ്മി എന്നായിരുന്നു, കുരുവി കുരുവി, എന്തൊക്കെയോ കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ ആയിട്ട് കുറച്ച് വെട്ടിങ്ങാനൊക്കെ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട്. അല്ല വീട്ടിലെത്തി നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഇപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എത്ര രൂപക്കാണ് വാങ്ങിയതൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോ പറയുന്നത് കേട്ടോ. ഓ ഗേസ്, അപ്പോൾ പടക്കം വീട്ടിൽ വന്ന ആളുകൾക്ക് കണ്ടാൽ മനസ്സിലായ അവസ്ഥ എന്താണ്, ഫുള്ള് തിരക്കാണ് ഗേസ്. വേറെ ഒന്നും പറയാം, നമ്മുടെ വിഷുവും കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ ഉണ്ട്, അതുകൊണ്ട് ഫുള്ള് തിരക്കാണ് ഗേസ്. അപ്പോൾ ഇപ്പം എന്തായാലും നടക്കൂലാന്ന് തോന്നുന്നു, ഒരു ചെക്കറിയില്ലേ. അപ്പോഴും നമുക്ക് നേരെ വീട്ടിലോട്ടേക്കോ അല്ലെ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോയി. ഇതിൻ്റെ നൈറ്റ് ആകുമ്പോൾ, കുറച്ച് നൈറ്റ് ആകുമ്പോൾ നമുക്ക് വേണ്ടി സമയം ഒരുക്കി തരാൻ പറഞ്ഞു ഗേസ്. കാരണം നമ്മൾ സ്ഥിരം കസ്റ്റമർ ആണല്ലോ. അപ്പോൾ നമുക്ക് നേരെ എവിടെയും കറങ്ങാനോ, ഇവിടെയെങ്കിലും ചുറ്റിക്കളിച്ച് നിൽക്കുക ഗേസ്. ഏകദേശം എത്ര രൂപക്കാണ് വാങ്ങിയത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 20,000 രൂപയ്ക്കാണ് നമ്മൾ പടക്കം. 19,000 സംതിങ് ആയിട്ടുണ്ട്. 20,000 റുപ്പീസിനാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത് മാത്രമല്ല കേട്ടോ, ഈ 20,000 മുകളിൽ പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇനി നമ്മൾക്ക് മാലപ്പടക്കം വാങ്ങാനുണ്ട്. മാലപ്പടക്കം വിചാരിക്കുന്നുണ്ട് ഏകദേശം 10,000 മാല വാങ്ങിയില്ലേ വിചാരിക്കുന്നുണ്ടാവും. കാരണം ഇത് നമ്മൾക്ക് നാളത്തെ വീഡിയോ ആയത്, നാളത്തെ വീഡിയോ പൊട്ടിച്ച് തീർക്കാനുള്ളതാണ്. അപ്പോൾ അതിനായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള എഡിഷൻ ആയിട്ടുള്ള വീഡിയോ വരുന്നതാണ്. അപ്പൊ അതിനുവേണ്ടി എന്തായാലും വെയിറ്റ് ചെയ്യാം. ഫ്രോസ് കേക്ക് ആയിട്ട് സെറ്റ് ആക്കി ഉണ്ടായിരുന്നത് നമ്മള് കുറച്ച് നമ്മൾ 20,000 10,000 ആയി പോയിട്ടോ. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് വേറെ മാല കൂടി വാങ്ങാനുണ്ട്, അത് നമുക്ക് നമ്മുടെ വിഷുവിന് കൂട്ടി കാണാം. അപ്പോൾ അല്ല കൂടി 20,000 മേലെയാകും ഗേസ്, ഇതിന് ഉണ്ട് 5,000 സംതിങ് ആരും ഉണ്ട് ഇതിന്. അപ്പോൾ അതായിരിക്കും കേട്ടോ, 5,000 സംതിങ് ഉണ്ട് ഗേസ്. അപ്പോൾ അടുത്ത ഞാൻ നിങ്ങൾ ജസ്റ്റ് പരിചയപ്പെടുത്തി തരാം, എന്തൊക്കെ ഐറ്റംസാണ് കാര്യങ്ങളൊക്കെ വാങ്ങിയത്, വെറൈറ്റി ആയിട്ടില്ല എന്നൊക്കെയാണുള്ളത്. ഇതൊക്കെ കുറേയൊക്കെ നമ്മുടെ എല്ലാവർക്കും പരിചയമുള്ള സാധനങ്ങളൊക്കെയാണ്, എന്നാലും വെറൈറ്റി ആയിട്ടില്ല നിങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം ഗേസ്. അപ്പോൾ ആദ്യം തന്നെ കയറിയുള്ള സ്കൈ ഷോട്ട്സും കാര്യങ്ങളൊക്കെയാണ്. സ്കൈ ഷോട്ട്സ് പിന്നെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, പക്ഷേ ഇത് നമ്മൾ പുറത്തെ കൂടെ കണ്ടിട്ട് മാത്രം മനസ്സിലായാലും ഇത് പൊട്ടുന്ന വേറെ ലെവലായി പൊട്ടും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ഗേസ്. ഇനി എന്താവുന്ന അറിയില്ല, നമുക്ക് നാളത്തെ ഇത് പൊട്ടിക്കുന്ന വീഡിയോ, അതായത് ഫുള്ളായിട്ട് നമ്മൾ ക്രാക്കേഴ്സ് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ എന്തായാലും വിഷുവിന് നമ്മൾ പൊളിച്ചെടുക്കുന്ന വീഡിയോ വരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി എന്തായാലും വെയിറ്റ് ചെയ്ത് സൈഡിലൊക്കെ നൈസായിട്ട് മാറ്റി വെച്ചേക്കാൻ വേണ്ടി നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ 10,000 വാല മാലയാണ്. അപ്പോൾ ജസ്റ്റ് ചെയ്ത് ഓപ്പൺ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ടാസ്ക്കാണ് ഗേസ്. പിന്നെ ഒരു ചെറിയൊരു മാല നമ്മൾ വാങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു കുട്ടി മാലയാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുറ്റിപ്പടക്കങ്ങളാണ് വാങ്ങിയിട്ടുള്ളത് ഗേസ്. ഇതിനൊക്കെ പണ്ടേ എന്തൊക്കെ 10 രൂപയ്ക്ക് കൂട്ടി 20 രൂപയ്ക്കൊക്കെ കുറ്റിപ്പടക്കങ്ങൾ വാങ്ങി, പാക്കറ്റ് വാങ്ങിയ ടൈം ഉണ്ടായിരുന്നു. ഇപ്പം ഇതിലൊക്കെ 60, 65 അങ്ങനെ കുറേ വിലയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറേ കാണാൻ പറ്റും. പിന്നീട് കുറച്ച് കമ്പിത്തിരിയാണ്, സാധാ ഒരു കമ്പിത്തിരിയും കാര്യങ്ങളൊക്കെ ഇലക്ട്രിക് തിരി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാക്കി എന്താ പറയുക, എന്താണെന്ന് എനിക്കറിയില്ല, ജസ്റ്റ് നോക്കിയേക്കാം.
ആ ഇത് നമ്മുടെ ചൈനീസ് പടക്കാട്ടോ, ചെറിയ ചെറിയ ചൈനീസ് പടക്കങ്ങളാണ് കാണുന്നത്. പിന്നെ പിന്നെ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് എന്തെങ്കിലും ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യും പേര്. പിന്നെ ഉള്ളത് ഇതാണ് ഇത് കറക്കിയ സാധനമാണ്, മാലപ്പടക്കം കയറി നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ വർക്ക് എന്താ വെച്ചാൽ ഇലക്ട്രിക് ഏരിയയാണ്, ഇലക്ട്രിക് ഏരിയ കത്തിച്ച് നമുക്ക് കയറിയായി. തെറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്ന് ചെറുപറ പൊട്ടിക്കുള്ളു. അപ്പൊ കുറെ വട്ടം ചെറുപറ പൊട്ടുന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് നോക്കണം. പിന്നെ ഉള്ളത് സാധാ കുറ്റി പടക്കങ്ങൾ, പിന്നെ നമ്മുടെ ലക്ഷ്മി ഐസ്, ലക്ഷ്മി അമ്മ ഓർഡിനറി എല്ലായിടത്തും കാണുന്ന പടങ്ങൾ തന്നെയാണ്. പിന്നെ ബോംബുണ്ട് സാധാ, ഇത് കുറെ പത്ത് പാക്കറ്റ് കുറെ പാക്കറ്റ് ഐസ് വാങ്ങിയിട്ടുണ്ടാവും. പിന്നെ പിന്നെ എന്താ പറയുക, ഇതൊക്കെ നമ്മുടെ സെയിം ഐറ്റംസ് ആണ്, നമുക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ ഐറ്റംസ് ആണ്. അപ്പോ പിന്നെയുള്ളത് ഗൈസ്, അപ്പോൾ ഇതിന്റെ സെയിം സാധനം തന്നെയാണ് ഇന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് നാളെ അതിന്റെ ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഒക്കെ വരുന്നതാണ്, അടുത്ത് തന്നെ വരുന്നതാണ്. വിഷയം പരപരാതിരാ വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാം. എന്തായാലും ചാനൽ ഇടക്കൊക്കെ വിഷയം നോക്കുക, ചിലപ്പോൾ ദിവസം രണ്ടെണ്ണൊക്കെ വെച്ചിടുന്നു ഗൈസ്. വിഷയമല്ലേ, അപ്പോൾ എനിക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റാത്ത വിഷയം ഇതൊക്കെ കഴിഞ്ഞാൽ പറഞ്ഞോ പെവറായിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റുന്നതാണ്. പിന്നീട് എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈസാണ്, എന്താണ് എനിക്കൊന്ന് പെൻസിലാണെന്നാണ് കേട്ടോ, ഒന്ന് പെൻസിലാണ്. പെൻസിൽ നമ്മൾ കുറച്ച് വാങ്ങിയിട്ടുണ്ട്, ഏകദേശം 3 ബാക്ക് വാങ്ങിയിട്ടുണ്ട്. പിന്നെ സാധാ കുരുവികളുണ്ട്, പിന്നെ കുറ്റിപ്പടക്കം ഗൈസ്, ഒരു ഞാൻ കുറ്റിപ്പടക്കം, ഇലക്ട്രിക് തിരി, സ്കൈ ഷോർട്സ്, സ്കൈ ഷോർട്സിൻ്റെ കുറച്ച് വലിയൊരു സാധനം, പിന്നെ വലിയ 2 സ്കൈ ഷോർട്സും കൂടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താ വാങ്ങിയിട്ടുള്ളത്, പിന്നെ ഏകദേശം ഇത്രയും കാര്യങ്ങളൊക്കെ ആട്ടോ വാങ്ങിയിട്ടുള്ളത്. ജസ്റ്റ് ഇത് കാണിച്ചു തരാം ഗൈസ്. ഇതായത് ഓർഡിനറി നമ്മുടെ സ്കൈ ഷോർട്സും കുട്ടി കുട്ടി സ്കൈ ഷോർട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെയുള്ളത് 7 ഷോർട്ടാണ്, 5 GB സെവൻ ഷോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊന്നും പറയാറില്ലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പടക്കം കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതായിരിക്കും. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഇതൊക്കെ ഒരുമിച്ചിട്ട് തീ കത്തിച്ചാലും ഞാൻ ആലോചിക്കുവാണ് ഗൈസ്. എന്തായാലും എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് നമുക്ക് വിഷുവിന് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിന് 24,000 രൂപയൊക്കെ ആട്ടോ ഇതിൽ പറഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര രൂപയൊന്നും ഇല്ല കേട്ടോ. അപ്പൊ നമുക്ക് നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം എല്ലാം കൂടി നമുക്ക് റൗണ്ട് ചെയ്ത് വന്നത്, ഡിസ്കൗണ്ടൊക്കെ കഴിച്ച് വന്നതാണ് 10,000 സംതിങ് രൂപ. ഇതിന് 1,400 ഒക്കെയാണ് പറയുന്നത്. ഇതിന് ശരിക്കും ഇത്രയൊന്നും ഇല്ല, കുറച്ച് കുറച്ച് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതും ഇതിനൊക്കെ നല്ലതുപോലെ റേറ്റ് പറയുന്നുണ്ട്, പക്ഷേ ഇതൊന്നും അതിന്റെ കറക്റ്റ് വില അല്ല കേട്ടോ. ഇതിനൊക്കെ കാണുമ്പോൾ ഞെട്ടിപ്പോകും ഗൈസ്, ഇത്രയും വിലയും കാര്യങ്ങളൊക്കെ ഉണ്ടൊക്കെ വിചാരിച്ചു. അപ്പോൾ പിന്നെയുള്ളത് നമ്മുടെ സ്കൈ ഷോർട്സും കാര്യങ്ങളൊക്കെയാണ്. ഇതിന്റെ വിലയും പുറത്തില്ല അല്ലേ ഗൈസ്. അപ്പോഴും ഇത്രയും വലിയ 2 പെട്ടി മുന്നിൽ വെച്ചിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. ഇതെന്താ വെച്ചാൽ നമ്മുടെ സാധാരണ വലിയ വലിയ പൂക്കിറ്റാണ് സാധാ, ഇത് 1 കിലോ സാധനം നല്ല വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 500 ഗ്രാമിന് മുകളിൽ എന്തെങ്കിലും ഉണ്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. മനസ്സിലെന്ന് പിടിച്ചു നോക്കി നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോഴും കാണുമ്പോൾ ഒരു കുണ്ടിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നമ്മുടെ ഒരു കിടലൻ പൂക്കുറ്റിയാണ്, നമ്മൾ ദിവാലിക്കും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലും കുറച്ചുകൂടി വലിയ ഒരു പൂക്കുറ്റി കാര്യങ്ങളൊക്കെയാണ്. ദിവാലിക്ക് വാങ്ങിയ പൂക്കുറ്റി ജസ്റ്റ് കാണിച്ചു തരാം. ദിവാലിക്ക് വാങ്ങിയ പൂക്കുറ്റി ഇതാ, ഇതാണ്. ഇത് കുറച്ച് കുട്ടി സാധനമാണ്, ഇതും വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ജെയിന്റ് സാധനമാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. പൂക്കുറ്റി ഇത് മാത്രം നല്ല ഇഷ്ടംപോലെ പൂക്കുറ്റി വേറെയും വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ പൂക്കുറ്റിയാട്ടോ. പിന്നെ നിലച്ചക്കരമുണ്ട്, പിന്നെ സാധാ കുറ്റി കുറ്റി പടക്കങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഞാൻ ബോറടിക്കില്ല, കാരണം എല്ലാവരും വീട്ടിലും വാങ്ങുന്ന പടക്കവും കാര്യങ്ങളൊക്കെയാണ്. ഇത് 2,250 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് എനിക്ക് ഒന്ന് കുറച്ച് ഓർത്തായിട്ടുള്ള സാധനമാണെന്ന് തോന്നുന്നു, കാരണം 120 ഷോർട്സ് പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇത് സെയിം റേറ്റ് ഏകദേശം ഇതേ ലെവൽ തന്നെയാണ് റേറ്റ് വരുന്നത്. 2,000 രൂപയ്ക്ക് അങ്ങനെ എനിക്ക് അറിയില്ല, എല്ലാം കൂടി ഞാൻ പറയുകയാണ് 10,000 സംതിങ് ആണ് ആയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഗൈസപ്പോഴും വീഡിയോ എടുത്തതിന് മുന്നായിട്ട് ഞാൻ ജസ്റ്റ് കുറച്ച് പടക്കവും കാര്യങ്ങളൊക്കെ പൊട്ടിക്കാട്ടോ, കാരണം ഫുള്ളായിട്ട് ഞാൻ പടക്കത്തിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ശരിയല്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് എന്തൊരു വെറൈറ്റി ആയിട്ടുള്ള പടക്കമാണെന്നാണ് പറയുന്നത്. മാലപ്പടക്കത്തിൻ്റെ വേറൊരു ടൈപ്പ് സാധനമാണ്, ജസ്റ്റ് ഇലക്ട്രിക് തിരിയാണ്. ജസ്റ്റ് കത്തിച്ച് എറിഞ്ഞാൽ മതി, എന്നിട്ട് പല പല ചെറുപറ പൊട്ടുന്നതാണ് പറയുന്നത്. നമുക്ക് നോക്കാട്ടോ, നമുക്ക് എത്തിക്കാം. പിന്നെ ആരും അനുഗ്രഹിക്കരുതിട്ടോ, കുട്ടികളെ അനുഗ്രഹിക്കരുത്. അടുത്തായിട്ട് നമ്മുടെ സബിത്താട്ടനുണ്ട്, സബിത്താട്ടന്റെ വായിലൊക്കെ വെച്ച് നോക്കണം പൂക്കിറ്റൊക്കെ കത്തിക്കഴിഞ്ഞു. വിഷുവിന്റെ വീഡിയോ എന്തായാലും സ്പെഷ്യൽ ആയിരിക്കും, ഞാൻ നാട്ടിൽ പോവാണ്. അപ്പോഴും ഇനി നമുക്ക് കുറച്ച് ചെറുപറ പടക്കം കാര്യങ്ങളൊക്കെ പൊട്ടിക്കാനുണ്ട്. പിന്നെ അവിടെ പൂക്കിറ്റി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ചെറുപറ പടക്കങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് അപ്പൊ അമ്മ ഇത് രണ്ടും കൂടി അടുപ്പിച്ച് ഇങ്ങനെ വെച്ചു ഇഷ്ടം എത്തിക്കാൻ പോവാണ്. ഫോണൊക്കെ മാറ്റിക്കോ, അതാ പിടിക്കോ. വണ്ടി വണ്ടി എടുത്തു കൊണ്ടേ ഇങ്ങോട്ടേക്കാ.
ഇത്രയും സാധനങ്ങളൊക്കെയാണ് വാങ്ങിയത്. ചെറിയൊരു ബ്ലോഗായിരുന്നു, കാരണം കുറെ പേര് പറഞ്ഞിട്ടുണ്ട് വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ ഇടയ്ക്ക് ഒരു ബ്ലോഗ് ആയിരുന്നത്. അപ്പോൾ വിഷുവിൽ എന്തൊക്കെ കിടക്കാശ് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യാം. അപ്പം ഇതിൽ നല്ല വീഡിയോ നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. സൈനിങ് ഔട്ട്, പീസ്.